ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീഗോ ഗെയിമിംഗ്. അപ്പോൾ വീഗോ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് തംബ്നെയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറച്ച് പേര് ചോദിച്ചായിരുന്നു തംബ്നെയിൽ എങ്ങനെ എഡിറ്റ് ചെയ്തത്, അതേപോലെ തന്നെ ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കേണ്ടത്, ഇൻട്രോയുടെ ക്വാളിറ്റി കുറയാതെ എങ്ങനെ ക്രോപ്പ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ എഡിറ്റിങ്ങിനെ കുറിച്ചും ഇടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താം, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നേരെ പോവാം. ഇപ്പോൾ തംബ്നെയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പിക്സൽ ലാബിൽ എടുക്കുക, ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് എന്താണോ തംബ്നെയിൽ വരേണ്ടത് അത് അതിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ തംബ്നെയിൽ ഇത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് തംബ്നെയിലിന് മാത്രമേ ടൈപ്പ് ചെയ്യാൻ, തംബ്നെയിൽ മേക്കറിന് ഒന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ തംബ്നെയിലിന് ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണോ തംബ്നെയിലിൽ ടൈപ്പ് ചെയ്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായിരിക്കണം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് തംബ്നെയിലിന് അടിച്ചു, അത് അവിടെ ഞാൻ വെച്ച് നിന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തംബ്നെയിലിന് ടൈപ്പ് ചെയ്തതിൻ്റെ സൈസ് ഇച്ചിരി ഒന്ന് വലുതാക്കുക. അതിന് ശേഷം തന്നെ ഇതിൻ്റെ കളർ ഒന്ന് മാറ്റുക, ഗ്രേഡിയൻ്റ് ഒന്ന് മാറ്റുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൽ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കണം. കാര്യം എപ്പോഴും ഒന്ന് ഗ്ലോ ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയൊരു കളർ എടുക്കണം. അപ്പം കളർ ഓപ്ഷൻ എടുക്കുക, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റുക. അതിൽ ഗ്രേഡിയൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക. എന്നിട്ട് അവിടുത്തെ സൈഡിലെ പ്ലസ് ബട്ടൺ നിൽക്കുമ്പോൾ ഇങ്ങനെ വരും, ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇതിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള കളർ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ബ്ലാക്കോ റെഡോ ഗ്രീനോ അങ്ങനെ, സോറി ബ്ലാക്ക് അല്ല, വയലറ്റോ ഗ്രീനോ റെഡോ അങ്ങനെയുള്ള എന്താണോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കളർ കൂടിയിട്ട് നിൽക്കുന്നത് ഏതാണോ അതായിരിക്കണം. നമുക്കൊരു കളർ മനസ്സിൽ കാണില്ലേ, അപ്പോൾ ആ കളറായിരിക്കണം അവിടെ ആ തംബ്നെയിലിന് ആ വേർഡിൻ്റെ ഇതിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല കളർ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ സെലക്ട് ചെയ്യുകയാണ്. ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ഇട്ടു നോക്കാം. ഫസ്റ്റ് ഞാനൊന്ന് വയലറ്റ് ഇട്ട് നോക്കിയായിരുന്നു, വയലറ്റോ ബ്ലൂ അങ്ങനെ ഇട്ട് നോക്കിയിട്ട് എന്താ വെച്ചു, ബട്ട് ഞാനെന്തോ ഞാൻ അത് മാറ്റിയിട്ട് ഗ്രീൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇപ്പോൾ വയലറ്റ് ആണെങ്കിലും പർപ്പിൾ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഏതായാലും കളർ എടുക്കുമ്പോൾ നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം, ആ ഒരു രീതിക്ക് കളർ എടുക്കുക. ഇപ്പോൾ ഞാൻ ഗ്രീൻ എടുത്തു. ഗ്രീൻ എടുത്തതിന് ശേഷം അത് ഓക്കെ കൊടുക്കുക, സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഫോണ്ട് മാറ്റണം. ഫോണ്ട് മാറ്റാനായിട്ട് ഫോണിന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫോണ്ട് നമ്മൾ ഞാൻ ഇപ്പോൾ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് അതിൽ തന്നെ ഉണ്ട്, പിക്സൽ ലാബിനുണ്ട്. അപ്പോൾ അതെടുക്കുക. അതിനുശേഷം ഈ തംബ്നെയിലിനുള്ള ഓപ്ഷനിൽ എടുത്തിട്ട് ആ ടെക്സ്റ്റ് എടുത്തിട്ട് ഇന്നർ ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക, അത് എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞ് അതിൽ പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കുക. അതിൽ ഇന്നർ ഷാഡോയിൽ ഗ്രീൻ കളർ ഫുള്ളാക്കുക, എന്നിട്ട് ബ്ലർ റേഡിയസ് കൂട്ടുക. അപ്പോഴത്തേക്കിനും ഇത് കറക്റ്റ് ഒരു പക്ക ഗ്രീൻ കളറായി മാറും. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കോപ്പി ചെയ്ത് വയ്ക്കുക അടുത്തൊരു ടെക്സ്റ്റും കൂടെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് തംബ്നെയിൽ മേക്കർ എന്നുള്ളൊരു ടെക്സ്റ്റാണ് ഞാൻ ഈ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേക്കർ എന്നുള്ള അടുത്ത ടെക്സ്റ്റ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കളർ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ തംബ്നെയിൽ മേക്കർ എന്നുള്ള ഇതൊക്കെ. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ഏത് രീതിക്കാണോ അവിടെ വരേണ്ടത് അത് മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങളത് പ്ലേസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല ഇപ്പോഴേ നല്ല ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെ വരണം എന്നുള്ള രീതിക്ക് ഇപ്പോഴേ നോക്കി ആലോചിച്ച് ഒരു വൃത്തിയായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എപ്പോഴേ കാണുമ്പോഴേ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ തംബ്നെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ നേരെ കളർ പോവുക, ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് എടുത്തതിന് ശേഷം പഴയതുപോലെ ആക്കുക. അതായത് ഒരു നമ്മൾ എടുത്തപ്പോൾ ഗ്രേ ആൻഡ് വൈറ്റ് ആയിരുന്നു, അപ്പോൾ ആ കളർ ആക്കി മാറ്റുക, ഗ്രേ ആൻഡ് കളർ മാറ്റുക. കാര്യം എന്ന് വെച്ചാൽ താഴത്തെ, അതായത് നമ്മൾ രണ്ടാമത് എടുത്ത ടെക്സ്റ്റ് ഗ്രീനാണ്. അപ്പോൾ ഒരു കളർ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്തിരിക്കുക, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കിപ്പോൾ രണ്ടും ഗ്രീൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡിഫറൻസിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നർ ഷാഡോ എടുക്കുക. ഇന്നർ ഷാഡോ എടുത്തതിന് ശേഷം സെയിം ടെക്സ്റ്റ് തന്നെ ഇന്നർ ഷാഡോ
എടുത്തതിന് ശേഷം അത് വൈറ്റ് ആക്കുക, തംബ്നെയിലിനുള്ള ആ വേർഡ് വൈറ്റ് ആക്കുക. എന്നിട്ട് ബ്ലർ റേഡിയസ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. കുറയ്ക്കുമ്പോഴത്തേക്കിനും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടെങ്കിലും നല്ലൊരു എഫക്റ്റ്, ഒരു ഇത് എന്താ പറയുക, ഒരു എഫക്റ്റ് കാണും അതിന്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കുക. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പി എൻ ജി ആക്കുക. പി എൻ ജി ആക്കിയിട്ട് അൾട്രാ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഇതങ്ങ് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്തിടുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പി അതിനുശേഷം നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പ് സി സി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് എടുത്തതിന് ശേഷം ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് അപ്പോൾ അതിൽ 1280 വിഡ്ത്തും 720 ഹൈറ്റുമുള്ള ഒരു കവർ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ തമ്മിലിൻ്റെ ഹൈറ്റാണ്, യൂട്യൂബ് തമ്മിലിൻ്റെ ഹൈറ്റും വിഡ്ത്തുമാണ് 1280 × 720. അത് വെച്ച് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പുതിയതായിട്ടൊരു ഫോട്ടോ ലെയർ ആഡ് ചെയ്യുക. അതായത് നമ്മൾ എന്താണ് ആ തമ്മിലിൽ വരേണ്ടത് അത് ആഡ് ചെയ്യുക. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നത് എല്ലാം സൂം ചെയ്യുക, അതായത് സ്കോപ്പ് ചെയ്യുമ്പോൾ വരുന്ന പിക്ചറാണ്. അപ്പോൾ അതെടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക, അതായത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. അത് കുറച്ചതിന് ശേഷം നമ്മൾ ലെയർ എടുക്കുക. ലെയർ എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റി, അതായത് ന്യൂ ലെയറിൻ്റെ ഓപ്പോസിറ്റി ഒന്ന് കുറയ്ക്കുക. 37-41 ആ ഒരു റേഞ്ച് ആക്കി വെക്കുക. എന്നിട്ട് മുകളിൽ ആൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഓക്കെ കൊടുത്തിട്ട് മുകളിൽ ആൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം അതിൽ ട്രാൻസ്ഫോമർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫോമർ എടുത്തിട്ട് കറക്റ്റ് ആ അകത്തുള്ള, അതായത് ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ ലെയർ എടുത്തിട്ട് ആ ഫോട്ടോ ലെയർ ജസ്റ്റ് പുറത്തു കൊണ്ടുവരിക. അതായത് സൂം ചെയ്ത് നമുക്ക് എന്താണ് അവിടെ വരേണ്ടത് എന്നുള്ള രീതിക്ക് ആഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ സ്കോപ്പിംഗ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ സ്കോപ്പിംഗ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഓപ്പോസിറ്റി പഴയ പോലെ ആക്കുക. ആ ഫോട്ടോ ലെയർ എടുക്കുക, ഓപ്പോസിറ്റി കൂട്ടി 100 ആക്കി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് പക്കയായിട്ട് സംഭവം അവിടെ കിട്ടിയിട്ടുണ്ട്, അതായത് ക്രോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ കളർ ഗ്രേഡിയൻറ്റ് വേണ്ടതാണ്. അതിനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ഫോട്ടോ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ചെയ്യണം. ആ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. എടുത്തതിന് ശേഷം അതിൽ നമ്മൾ മേളിൽ എഫക്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലെടുക്കുക. അതിൽ സ്റ്റൈലൈസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റൈലൈസിൽ ഗ്രേഡിയൻറ്റ് മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ 3 കളേഴ്സ് ഉണ്ട്, ഒന്ന് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ. ഇതിൽ ബ്ലാക്ക് ഫസ്റ്റ് കളറ് ബ്ലാക്ക് ആയിരിക്കണം എപ്പോഴും. അതായത് സെക്കൻഡ് വരേണ്ടത് നിങ്ങൾക്ക് ഏത് കളറാണോ ആഡ് ചെയ്യേണ്ടത് ആ കളറ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ 3-ാമത്തെ കളറും അതേപോലെ വെച്ച് കറക്റ്റ് ആക്കുക. 4-ാമത്തേത് അതായത് ഫസ്റ്റ് വണ്ണും 4th 1 കളറും അതേപോലെ കിടക്കുക, സെക്കൻഡും 3rd മാത്രം മാറ്റുക. നിങ്ങളിത് ബ്രൈറ്റും ലോ ആക്കി നോക്കി നല്ല, അതായത് നല്ല കാണുമ്പോൾ ഒരു ലുക്ക് വരുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇത് മാറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ തംബ്നെയിൽ എങ്ങനെ ഇരിക്കണം, ആ കളറൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ഇച്ചിരി ടൈം എടുത്ത് ചെയ്താൽ മതി, പതിയെ ചെയ്താൽ മതി, സ്പീഡൊന്നും എടുക്കണ്ട. പതിയെ നിങ്ങൾ ആ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ജസ്റ്റ് ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ജസ്റ്റ് ഇതൊന്ന് പോയി. അപ്പോൾ ഞാനത് വീണ്ടും ഒന്നും കൂടി, നിങ്ങൾക്ക് പോയെന്ന് വെച്ചാൽ അത് വീണ്ടും എടുത്താൽ മതി എഫക്ട്സ് ഓപ്പൺ. എന്നിട്ട് അതിൽ ഗാമ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഗാമ കൂട്ടിയും കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ആ ഇമേജ് കിട്ടാനുള്ള രീതിക്കാണ്. അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ ഒരു ലുക്കാവുന്ന രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കളർ, ഇപ്പോൾ ഗ്രീൻ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതെന്നുള്ള, അപ്പോൾ ഗ്രീനോ ബ്ലൂവോ വയലറ്റോ പർപ്പിളോ അല്ലെങ്കിൽ റെഡോ, അപ്പോൾ അതെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു ലെയറും കൂടെ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ലെയേഴ്സ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എടുക്കുക. ലെയേഴ്സ് എടുക്കുക, ഒരു നമ്മൾ ഒറിജിനൽ ലെയറിൻ്റെ ഒരു ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഗ്രീൻ എഫക്ട്സ് ഉള്ള സംഭവം എടുക്കുക. അതിൽ ഓവർലേ എടുക്കുക. ഓവർലേ എടുത്തിട്ട് ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുത്ത് ഓവർലേ ആക്കി ഇടുക. ഓവർലേ ആക്കിയതിന് ശേഷം നിങ്ങൾ ടോപ്പിൽ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ ഫേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. സെൻറ്റർ അങ്ങനെ ഈ സർക്കിൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് വെച്ച് കളർ എവിടെ ഇരിക്കണം ആ ഒരു രീതിക്ക് സർക്കിൾ അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയെടുക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക അത് കറക്റ്റ്
ആക്കി എടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. നമ്മൾ ഇതിൻ്റെ നടുക്ക്, അതായത് സ്കോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ നടുക്കൊരു സ്ട്രോക്ക് വരണം, അതിനു വേണ്ടി പുതിയതായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ എടുത്ത ഓപ്ഷൻ തെറ്റാണ്, അത് സോറി. നമ്മൾ ഫസ്റ്റ് ബ്രഷ് മാറ്റുക, ബ്രഷ് മാറ്റിയതിന് ശേഷം പുതിയതായിട്ട് ലെയർ ക്രിയേറ്റ് ചെയ്തു, ലെയർ ഒരു എം ടി ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ബ്രഷ് മാറ്റുക, ബ്രഷ് മാറ്റിയിട്ടൊരു സർക്കിളിൻ്റെ സംഭവം ഉണ്ട്, ആ സർക്കിൾ എടുക്കുക. സർക്കിൾ ഓപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ അതായത് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക, സർക്കിളിൻ്റെ ഷേപ്പ് കറക്റ്റ് നിങ്ങൾ അതെടുക്കുക. അതിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക, എടുത്ത് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ സർക്കിൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് അതിൽ ഫിൽ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ജസ്റ്റ് താഴെ സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ ആക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതാണ് ടൈപ്പ്, ടൈപ്പ് എടുത്തിട്ട് ഫിൽ മാറ്റി സ്ട്രോക്ക് ആക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് സ്റ്റൈലൈസ് എടുക്കുക. സ്റ്റൈലൈസ് എടുത്തതിന് ശേഷം അതിൽ ഗ്ലാസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് അതിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിൽ സ്കെയിൽ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു എഫക്റ്റ് വരുന്ന രീതിക്ക് ഇത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക കൊള്ളാവുന്ന, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റൈല് എഫക്ട്സ് എടുക്കുക. എഫക്ട്സ് എടുത്തിട്ട് അതിൽ ബേസിക്കിൽ പോവുക. ബേസിക്കിൽ പോയതിന് ശേഷം അതിൽ ഗ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഗ്ലോ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഗ്രീൻ കളറാണ്, അപ്പോൾ ഗ്രീൻ കളർ ഞാൻ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നില്ല, ജസ്റ്റ് റെഡ് ഒന്ന് ആഡ് ചെയ്യുക. റെഡോ ഏതെങ്കിലും ഒരു കളർ ഞാൻ ജസ്റ്റ് നടുക്ക് ഒന്ന് ആഡ് ചെയ്യുക, റെഡോ പിങ്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആ സ്ട്രോക്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ അവിടെ വരാൻ ഉള്ള രീതിക്ക്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യണം, സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കളർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഏതെങ്കിലും ഒരു കളർ, ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പിങ്ക് കളറാണ്, പിങ്ക് കളർ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രോക്കിൻ്റെ കളറും നിങ്ങളുടെ ഇതനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും ഒരു എം ടി ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യുക. എം ടി ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ആ നടുക്ക് നിൽക്കുന്ന, അതായത് സ്കോപ്പ് ചെയ്യുന്ന ആരെയാണോ അവരുടെ ചുറ്റും ഒരു ബ്രഷ് കൊണ്ട് ഡ്രോ ചെയ്യുക. അത് നമ്മൾ ബ്രഷാക്കിയതിന് ശേഷം ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചോ സൈസ് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും സൂം ചെയ്തതിന് ശേഷം അത് കളർ മാറ്റി വൈറ്റ് ആക്കുക കേട്ടോ, ബ്ലാക്ക് അല്ല, വൈറ്റ് ആക്കിയിട്ടിട്ട് കളറ് വൈറ്റ് ആക്കിയിട്ടതിന് ശേഷം സൈസ് മാക്സിമം കുറച്ച്, അതായത് ഒന്നൊന്നുമല്ല, ഒന്നിൽ കൂടുതലാവാം. ഇപ്പോൾ ഇട്ടപ്പോൾ കൂടി കുറഞ്ഞു പോയതാണ്. അപ്പോൾ ഒന്നിന് മാക്സിമം കുറച്ച് ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സൈസ് ബ്രഷിൻ്റെ ആക്കിയിട്ട് അവിടെ ഒരു സ്ട്രോക്കിൻ്റെ രീതിക്ക് ആക്കി നിർത്തുക. എന്നിട്ട് സ്പെസിഫൈ ചെയ്യാനാണ്, ഇപ്പോൾ ആളെ സ്കോപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ ആളെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിന് ശേഷം എഫക്ട്സ് എടുക്കുക, അതിൽ വീണ്ടും ഗ്ലോ ആഡ് ചെയ്യുക. ഗ്ലോ പിങ്ക് കളറാണ്, ആ പിങ്ക് കളർ ഞാൻ ഗ്ലോ എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റൻസിറ്റി കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക, ബ്ലർ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക, എല്ലാം കൂട്ടിയും കുറച്ച് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എനിക്ക് ഇത് ചെയ്യേണ്ട രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നമ്മുടെ പിക്സൽ ലാബിൻ്റെ ഇതിന്ന് എക്സ്പോർട്ട് ചെയ്ത ടെക്സ്റ്റിൻ്റെ ലെയറ് നമ്മൾ എടുക്കുക, ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യാണ്. അതിപ്പോൾ സ്കോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. സൈസൊക്കെ ഒന്ന് മാറ്റി കറക്റ്റാക്കി അവിടെ വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കാം, മുകളിലോ താഴെയോ എവിടെ വേണോ. പക്ഷേ സ്കോപ്പിൻ്റെ അകത്തോട്ട് കയറി പോകരുത് കേട്ടോ, സ്കോപ്പിൻ്റെ പുറത്തിട്ട് ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു മീഡിയം സൈസിലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് പോവാതെ അത് അകത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ വയ്ക്കുക. വെച്ചിട്ട് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് വരവ്, ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക, നമ്മൾ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റുക. അതിന് മുമ്പായിട്ട് അതിന് മുന്നായിട്ട് നമ്മൾ ഒരു സാധനം കൂടെ ചെയ്യണം, എഫക്ട്സ് എടുക്കുക. അതിൽ ഡ്രോപ്പ് ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോപ്പ് ഷാഡോ എടുക്കുക.
നമ്മൾ ഡ്രോപ്പ് ഷാഡോ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് നടുക്ക് വെക്കുക. നടുക്ക് വെച്ചിട്ട് ജസ്റ്റ് ആ തംബ്നെയിൽ മേക്കർ ആ ഒരു രീതിക്ക് ഇത്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ലെയർ നല്ല ഒരു എഫക്റ്റ് വരുന്ന രീതിക്ക് ആക്കി എടുക്കുക. ഡ്രോപ്പ് ഷാഡോ വെച്ച് എഫക്ട്സ് ആഡ് ചെയ്ത് ഒന്ന് ആക്കിയെടുക്കുക. ആ ടെക്സ്റ്റ് ഒന്നും കൂടെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഷാഡോ ഇട്ട് എഫക്ട്സ് കൂട്ടിയിടുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു എംറ്റി ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ട് ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു ബ്ലാക്ക് മാർക്ക് അതല്ല ബ്ലാക്ക് ഇത് പെയിൻറ്റ് ചെയ്യാനാണ് അതായത് ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. അപ്പോൾ കണ്ട നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ബാക്കിൽ ബ്ലാക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റിൻ്റെ അടിയിൽ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ബ്ലാക്ക് കളറ് പെയിൻറ്റ് ചെയ്യാനാണ് ബ്രഷ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ അത് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി നിർത്തുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ അതൊരു ഹൈലൈറ്റ് ചെയ്ത് ഒരു എഫക്ട്സ് എന്നുള്ള രീതിക്ക് അത് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു എം ഡി ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യുക. ആ എം ഡി ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്നിട്ട് അതിലൊന്നും കൂടെ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തതിന് ശേഷം കളർ ഗ്രീൻ കളർ എടുക്കുക. ആ എം ഡി ലെയറിൽ ചുറ്റും ഗ്രീൻ കളറും കൊണ്ടൊന്ന് വരയ്ക്കുക, ഡ്രോ ചെയ്യുക. അതായത് നമ്മുടെ ആ എഫക്റ്റ് ഒരു എന്താ പറയുക ഒരു എഫക്ട്സ് വരാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, നല്ല അടിപൊളിയായിട്ട് അതൊന്ന് വരയ്ക്കുക. ചുറ്റും ആ നമ്മൾ എടുത്ത എം ഡി ലെയറിൻ്റെ ചുറ്റും അത് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് ബ്ലെൻഡിങ് മോഡ് മാറ്റി ലീനിയർ ഡോഡ്ജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതെടുക്കുക. ലീനിയർ ഡോഡ്ജ് എന്നുള്ളത് അതെടുത്തതിന് ശേഷം ഗേഷൻ ബ്ലർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതെടുക്കുക. അതിൽ ബ്ലർ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ മാക്സിമം കൂട്ടിയിടുക. കൂട്ടിയിടുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. ഇത് കിട്ടിയതിന് ശേഷം നമുക്കത് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ നമ്മളത് നിർത്തുക. അതിനുശേഷം നമ്മൾ ബ്രൈറ്റ്നെസ്, അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സംഭവത്തിൻ്റെ ബ്രൈറ്റ്നെസ്, അതായത് ടെക്സ്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യണം. ടെക്സ്റ്റ് അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ടെക്സ്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ടെക്സ്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്തായിട്ട് ഒരു എം ഡി ലെയർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനാണ്, അതായത് വൈറ്റ് ഔട്ട്ലൈൻ ഒരു ഔട്ട്ലുക്ക് കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു എം ഡി ലെയർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത് അത് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോവുക. ടോപ്പിൽ കൊണ്ടുപോയതിന് ശേഷം നമ്മൾ ഇവിടെ ബ്രഷിൻ്റെ ഓപ്ഷൻ മാറ്റി അതിൽ നിന്ന് റെക്റ്റാങ്കിൾ ആ ഓപ്ഷൻ എടുക്കുക. എടുത്തിട്ട് അത് നമ്മുടെ ഈ ചെയ്തു വെച്ച തംബ്നെയിലിന് ചുറ്റും ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ എഫക്ട്സ് ഇതെടുക്കുക, ആൻഡിൻ്റെ ഓപ്ഷൻ എടുക്കുക, അതിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. വീട് നേരത്തെ ആ സർക്കിൾ ചെയ്ത് കൊടുത്ത് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ ഏകദേശം അതായത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓവർലേ ആക്കി വയ്ക്കുക. ഇത് ജസ്റ്റ് ഓവർലേ ആക്കി വയ്ക്കുമ്പോഴത്തേക്കിന് സംഭവം കഴിഞ്ഞു, നമ്മുടെ തംബ്നെയിൽ റെഡി. ഇനി നമ്മൾ ബാക്കിയുള്ള ബ്രൈറ്റ്നെസ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതുവരെയാണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്ന കാര്യമുള്ളു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി ഏതെടുത്ത വീഡിയോ കാണുന്നവരെ. ബൈ ബൈ.